ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തത്സമയം. പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് ഭരണസമിതിയോ ഇത് സാധനങ്ങളും കൊടുത്തിട്ടില്ല, അവർ വിതരണത്തിലും പങ്കാളിത്തമില്ല, അവർക്ക് വിതരണം ചെയ്യാൻ പാടില്ല. ഒക്ടോബർ 15-ാം തീയതി മുതൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിയുന്നത് വരെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ്. 15-ാം തീയതി മുതൽ, ഒക്ടോബർ 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അവർ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? പഞ്ചായത്തിന് എന്താ കാര്യം? മാത്രമല്ല, MLA നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷ്യസാധനങ്ങൾ കൊടുത്തയക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. പരിശോധന നടത്താതെയാണ് റവന്യൂ വകുപ്പ് ഈ സാധനങ്ങൾ മുഴുവൻ കൊടുത്തയച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ഒരു പരിശോധനയും നടത്താതെയാണ് ഇത് മുഴുവൻ ഈ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത്. ഒക്ടോബർ 15 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം 1 നവംബർ വിതരണം ചെയ്ത സാധനങ്ങൾ കേടുവന്നതിന് മേപ്പാടി പഞ്ചായത്ത് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഒരു അവരെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഒരു സാധനം അവർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം സർക്കാർ കൊടുത്ത സാധനങ്ങളാണ് അവിടെ. അതും തന്നെ കഷ്ടമാണ്. മാനന്തവാടിയിൽ നിന്നൊക്കെയുള്ള ഈ ദുരന്തബാധിതർ, വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ദുരന്തബാധിതർ, അവരുടെ വീടുകളിലാണ് ഇത് കൊടുക്കേണ്ടത്. അവർ മേപ്പാടിയിൽ വന്ന് എത്രയോ ദൂരെ യാത്ര ചെയ്ത് ഇത് വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൾ മറച്ചു വയ്ക്കുക, ഇത് പഞ്ചായത്തിൻ്റെ UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടി വയ്ക്കുകയാണ്. അങ്ങോട്ട് പോയിട്ടില്ല ഈ പഞ്ചായത്ത് മെമ്പർമാരാരും, ഭരണസമിതിയും പോകാൻ പാടില്ല അവർക്ക്. കാരണം ഇത് ആനുകൂല്യങ്ങളാണ് വിതരണം നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ പൂർണ്ണമായും മാറി നിൽക്കുകയും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൂട്ടയടിയാണ്. പോലീസിൽ കൂട്ടയടിയാണ്, IAS കൂട്ടയടിയാണ്. ഇപ്പം ജയതിലകൻ്റെയും പ്രസാദിൻ്റെയും പരസ്പരമുള്ള ആരോപണ പ്രത്യാവരണങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ, വ്യവസായ ഡയറക്ടർ, ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി IAS ഇടയിൽ. എന്നിട്ട് അത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. എല്ലാ പരാതിയും കൊടുത്തിരിക്കുന്നു. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഇവിടെ എന്താണ് നടക്കുന്നത്? അദ്ദേഹത്തിന് വല്ല നിയന്ത്രണവും ഈ ഭരണത്തിലുണ്ടോ? ഉദ്യോഗസ്ഥന്മാർ തോന്നിയതുപോലെ ചെയ്യാൻ, പോലീസിൽ മുഴുവൻ RSS നുഴഞ്ഞു കയറിയെന്ന ആരോപണം ഉന്നയിച്ചത് CPI നേതാവായ അനിരാജയാണ്. ഇപ്പം IAS ഇടയിലും ഈ RSS നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒരു നടപടിയും ഇത്രയും ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയുടെയും CPM ഗവൺമെൻറ്റിൻ്റെയും അനുമതിയോടുകൂടിയാണോ ഇതെല്ലാം നടക്കുന്നത്? നാഥനില്ല കളരിയായി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, സർക്കാരില്ലായ്മ എന്നൊക്കെ സംഭവമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരില്ലായ്മ, സർക്കാരിൻ്റെ സാന്നിധ്യമില്ല, സർക്കാരിൻ്റെ പ്രസൻസ് ഇല്ല, സർക്കാരിൻ്റെ ഇടപെടലില്ല, സർക്കാരില്ലായ്മയാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യം. അതാണ് പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്, അതാണ് സർക്കാരില്ലായ്മ. അതാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് പഞ്ചായത്ത് ഒരു കാര്യവും വിതരണം ചെയ്തിട്ടില്ല. സർക്കാരാണ്, റവന്യൂ അതോറിറ്റീസാണ് കളക്ട്രേറ്റിൽ നിന്നാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അത് ഒക്ടോബർ 15-ാം തീയതിക്ക് മുമ്പ് അവരാണ് വിതരണം നടത്തിയിരുന്നത്. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ മുൻകൈയെടുത്ത് ഒക്ടോബർ 15-ാം തീയതിക്ക് ശേഷം പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഏരിയയിൽ നിൽക്കാൻ പോലും പാടില്ല, അവിടെ പോയി പോലും നിൽക്കാൻ പാടില്ല അവർ. എന്നിട്ടാണ് സർക്കാർ ഒളിച്ചു കളിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് കൂടി ഞങ്ങൾക്കൂടി ഒന്ന് അറിയണം. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിയാണ് വിതരണം നടത്തിയത്. എക്സ്പയറി ഡേറ്റ് 2018-ലും 2019-ലും ഉണ്ടാക്കിയ അരി വരെ അവിടെ വിതരണം നടത്തി. അപ്പം ഇത് എവിടെ പരിശോധിച്ചിട്ടാണ്? ആരാ പരിശോധിക്കണം? പഞ്ചായത്താണോ ഈ ഭക്ഷ്യസാധനങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കേണ്ടത്? ഏജൻസി പഞ്ചായത്താണോ? സർക്കാരല്ലേ, സർക്കാർ പരിശോധിക്കണം. പഞ്ചായത്ത് ഒരു സാധനം അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ പറയാം, മുഖ്യമന്ത്രി പച്ചക്കള്ളം പറഞ്ഞത്. സർക്കാരിൻ്റെ ക്ഷീണം മറച്ചു വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ മീതോട്ട് ചാരുവാണ്.